ഇന്ന് ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങി. 11 മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം എഴുന്നേൽക്കുമ്പോൾ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിന്നില്ല. നേരെ കിച്ചണിൽ വന്ന് അരി കഴുകി. കഴുകിയപ്പോൾ തന്നെ അരിയുടെ കളറൊക്കെ പോയി. പാലക്കാടൻ മട്ട കുത്തരി റൈസാണ്. പക്ഷെ കഴുകിയപ്പോൾ വെള്ളരി പോലെ തന്നെ കേട്ടോ, സാധാരണ അരി പോലെയായി. പിന്നെ നല്ല ലൂലൂല് പോയപ്പോൾ നല്ല മത്തി കണ്ടപ്പോൾ വാങ്ങിയിട്ടുണ്ട്. ഒമാ മത്തിയാണ്, നല്ല വലിയ നല്ല നെയ്യുള്ള മത്തിയാണ് കേട്ടോ. കുറേ നാളായിട്ടുണ്ട് മത്തിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ഫ്രഷ് കണ്ടപ്പോൾ വാങ്ങി. ഇനി അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറുക്കാൻ നോക്കിയപ്പോഴാണ് വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കടയിൽ പോയിട്ട് മേടിക്കണം. തൊട്ടടുത്ത് തന്നെ ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് മേടിക്കാം. ഇന്ന് ഉച്ച സമയം അതുകൊണ്ട് നല്ല വെയിലുണ്ട്. പക്ഷേ ചൂട് കുറച്ച് കുറവാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. അങ്ങനെ കടയിൽ വന്നിട്ട് ചെറിയൊരു ബോട്ടിൽ വെളിച്ചെണ്ണ മേടിച്ചു. ഇവിടെ എല്ലാത്തിനും ഭയങ്കര വിലയാണ്. അപ്പോൾ അധികം ഒന്നും കാര്യമായിട്ട് ഇവിടെ നിന്ന് മേടിക്കാറില്ല. എപ്പോഴും ലുലു അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ പോകുമ്പോഴേ മേടിക്കാറ്. കടയിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും മത്തി നല്ല മസാലയൊക്കെ പാറ്റിയിട്ട് ഇക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മത്തി വറുത്തെടുക്കണം. മേലെ ചെറുതായിട്ട് ജീരകവും പിന്നെ ഇതുപോലെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കാൻ പോകാം കേട്ടോ. പിന്നെ മത്തി വല്ലാണ്ട് മൊഴിപ്പിക്കേണ്ട ആവശ്യമില്ല, നല്ല നെയ്യുള്ള മത്തിയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒന്ന് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇന്നലെ കറി ഉണ്ടാക്കിയാലും ബാക്കിയുണ്ട്. ചെറുപയറും പിന്നെ പച്ചക്കായും കൂടിയിട്ട് ഉണ്ടാക്കിയ കറിയാണ്. പിന്നെ ലുലുവിൽ പോയപ്പോൾ അച്ചാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾ അച്ചാറാണ്. അപ്പോൾ അതും ഉണ്ട്. ഇപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് നല്ല ചൂടോടെ തന്നെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അച്ചാറ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തൈര് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് തൈര് എടുത്താൽ ചോറിലോട്ട് ഒഴിക്കാം. ചെറുതായിട്ട് തണുത്ത തൈരാണ് കേട്ടോ, അപ്പോൾ ചൂടുള്ള ചോറിലൊഴിച്ചിട്ട് കഴിക്കാം. പിന്നെ മത്തി വറുത്തി എന്നൊരു പീസ് എടുത്താൽ ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം. ഇനി നമ്മൾ ആ കറി എടുക്കാം, കുറച്ച് ചെറുപയറും കായും. സംഭവം ഒരു വെറൈറ്റി കറിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇന്നലെ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ കുറച്ച് കറി എടുത്താൽ ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിക്കാം. ഇനി കഴിച്ചു തുടങ്ങിയാലോ, ആദ്യം തൈരും ചോറും ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. സംഭവം അടിപൊളിയല്ലേ, തൈരും ചോറും കൂട്ടി കഴിക്കാനായിട്ട്. ഇനി കുറച്ച് അച്ചാറ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് ആ തൈരും അച്ചാറും കൂട്ടി നല്ലപോലെ ഒന്ന് കുഴയ്ക്കാം. എന്നിട്ട് ആ മത്തി വറുത്തിയെന്നൊരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു നോക്കാം. മത്തി അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മസാലയിലാണ് വറുത്തിട്ടുള്ളത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ കൂട്ടി മസാല ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് മത്തി വറുത്തിട്ടുള്ളത്. സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. തൈരും മത്തി വറുത്തതും അടിപൊളിയല്ലേ. ഇനി നമ്മളെ ചെറുപയറുപ്പീരെടുത്ത് കുറച്ച് ആ ചോറിലോട്ട് വെച്ചിട്ട് ആ തൈരും അച്ചാറും പിന്നെ മത്തി വറുത്തതും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ചു നോക്കാം. രാവിലെ തന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണെന്നറിയില്ല, ഫുഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കറിക്കാണെങ്കിലും മീൻ വറുത്താണെങ്കിലും അടിപൊളി ടേസ്റ്റ് ഫീൽ ചെയ്യണുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണൊക്കെ അടിപൊളി കേട്ടോ, നല്ലപോലെ തന്നെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.